എല്ലാവർക്കും നമസ്കാരം. സ്ട്രീറ്റ് ഫുഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എറണാകുളത്താണ്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറകിലുള്ള SRM റോഡിലാണ്. ഇവിടെ ഒരു അമ്മച്ചിൻ്റെ കടണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നാണ്. 70 രൂപയ്ക്ക് മീനും കരിമീനും ചോറും. ഭയങ്കര ഫേമസാണ്. ഹോട്ടലൊന്നുമല്ല ഇത്, ചെറിയൊരു വീടാണ്. ഈ വീട്ടിനകത്താണ് അമ്മച്ചി ആണ് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് അമ്മച്ചിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളും അറിയാം. ഓക്കെ, അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ നമ്മൾ എപ്പോഴും പോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അമ്മ ഇത് തുടങ്ങിയിട്ട് 20 കൊല്ലം. അമ്മയുടെ കെട്ടിയ മരിച്ചപ്പോ അമ്മ നല്ല നിലയിൽ ജീവിച്ച, ജോലിക്കാരെയൊക്കെ നിർത്തി നല്ല നിലയിൽ ജീവിച്ച. കെട്ടിയ മരിച്ചപ്പോ കെട്ടിയാനൊരു 10-20 ലക്ഷം രൂപ ആൾക്കാർ കൊടുക്കാനുണ്ടായി. ഒരാളും പറ്റിയിട്ടില്ല, ഒരാൾ മാത്രം. താമസം ഇതേ സ്ഥലത്തന്നെ. 19,000 രൂപ ഉണ്ടെന്ന്, ഒരാള് മാത്രം. അയാൾ വണ്ടി ഇടിച്ച് മരിക്കുകയും ചെയ്തു. പിന്നെ അമ്മ ഇവിടെ കഞ്ഞി വെച്ചിട്ട് 3 ദിവസമായി അടപ്പത്ത് വെറുതെ ഇങ്ങനെ തീ വിട്ടേച്ചിട്ടും കത്തിച്ചോണ്ടിരിക്കണേനു. അപ്പൊ അവിടെ ഇരുമ്പുകടയിലെ ചെറുക്കനൊക്കെ എന്റെ ജോറിൽ നിന്ന് വളർന്ന. അവൻ വരും, വീടി കത്തിക്കും പോവും, വീടി കത്തിക്കും പോവും. അന്ന് ഊണും മീനും അന്നൊന്നും ഇവിടെ ഹോട്ടലില്ല. അപ്പൊ കന്യാശ്രീ അമ്മ കയറി വന്ന് അടുക്കളയിൽ വന്ന് എല്ലാം പൊക്കി നോക്കി. പൊക്കി നോക്കിയപ്പോഴത്തേക്കും ഒന്നുമില്ല. അപ്പോൾ ഇത് എന്താണ് ഈ കാണിക്കണേന്ന്. അപ്പോഴാണ് അവൻ കയറി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചോറ് എന്തോരം തിന്നാണ് എവിടെയെത്തി എന്നോട് പറഞ്ഞ, 1 കിലോ അരി മേടിച്ചില്ലേ, മക്കളെ എന്തിനാ, മക്കളൊക്കെ ചെറുതല്ലേ, മക്കളെ ഇട്ട് ഭക്ഷണം ഇടുന്നുണ്ട്. അങ്ങനെ കന്യാശ്രീ അമ്മ ഇട്ട് തന്നാണ് എനിക്കിത്. ഇത് മുഴുവനും 28 വർഷം. എന്റെ കെട്ടിയാൻ മരിച്ചിട്ട് 20 വർഷം കഴിച്ചു. 21-ാമത്തെ വർഷം. അന്ന് 10 രൂപ ചോറ്, മീൻ വറുത്തതിന് 5 രൂപ, 15 രൂപയാണ് ചോറും മീൻ വറുത്ത് വന്ന്. ഇപ്പൊ ചോറും മീൻ വറുത്തതും 70 രൂപ മേടിക്കുന്നുണ്ട്. 70 രൂപ ആക്കിയിട്ട് കുറച്ച്. അത് അങ്ങനെയല്ല അമ്മ, 70 രൂപ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. മീറ്റിന് വില കുറയുമ്പോ 50 രൂപക്ക് കൊടുക്കും, ചിലപ്പോ 50 രൂപക്ക് കൊടുക്കും. മീൻ കിട്ടണില്ല ഇപ്പൊ. 300 രൂപക്ക് മേടി ഈ കരിമീൻ. അപ്പൊ അമ്മ അമ്മക്ക് തന്നാണ്, 400 രൂപയുടെ കരിമീൻ 300 രൂപക്ക് തന്നാണ്. 300 രൂപക്ക് എന്നിട്ടാണ് അമ്മ ഇത് വറുത്ത് 30 രൂപക്ക് ഇപ്പൊ കൊടുക്കുക. ചോറും മീനും കൂടി 70 രൂപ. ചോറ് 40 രൂപ. ചോറിന് ഇരിക്കണം 3-5 സാമ്പാറ്, രസം, മീഞ്ചാറ്, തോരൻ, ഓലത്ത്, അച്ചാറ്, ചോറും കൂടി 40 രൂപ. മീൻ വറുത്ത വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കും. ഇപ്പൊ ഇവരാരും മീൻ വറുത്ത തിന്നില്ല, കാരണം അവരുടെ അടുത്ത് കാശില്ല. അവരെയും പറഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ട്. മീൻ എന്തൊക്കെ ഉണ്ടാവും ഇവിടെ? മീന് കരിമീൻ ഉണ്ടാവും. ചാള വന്ന കാലത്താണെങ്കിൽ ചാള ഉണ്ടാവും, നെയ്മീൻ ഉണ്ടാവും, ഏരി ഉണ്ടാവും. പിന്നെ അത് മീൻ കിട്ടണ പോലെയൊക്കെ ഇരിക്കും. എന്തൊക്കെ മീനാണെന്നൊന്നും പറയാൻ പറ്റൂല. ഇല, എന്തൊക്കെ മീനാണെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ കണ്ടില്ല, മസാല, ഇഞ്ചി, കുരുമുളക്, ഇറച്ചി മസാല എല്ലാം കൂടി മിക്സിയിലിട്ട് അരക്കും. ഇഞ്ചിയും വേപ്പല, എല്ലാം വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് അരക്കും. അരച്ചു കഴിഞ്ഞിട്ട് 2 മുട്ട അടിക്കും അതിൻ്റെ അകത്ത് മസാലക്കകത്ത്. 2 മുട്ട അടിക്കും. മുട്ട അടിച്ചിട്ട് മസാല എല്ലാം കൂടി അങ്ങോട്ട് ഉപ്പും ഇത്തിരി മിന്നാരി ഒഴിക്കും. ഇത് അങ്ങോട്ട് കുഴച്ച് ഇതൊക്കെ കണ്ടിട്ട് കത്തി പൊത്തി അവിടെ ഉപ്പിട്ട് വെച്ച് എത്ര ദിവസം വേണമെങ്കിലും ആരും വരുമ്പോഴേ പൊരിച്ചു കൊടുക്കും. അപ്പൊ 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 അങ്ങോട്ട് പൊരിച്ചു കൊടുക്കും. കാരണം അവര് ചിലപ്പോ 3 എണ്ണം തിന്നണവരുണ്ട്, 4 എണ്ണം തിന്നണവരുണ്ട്. ചില കാശുള്ളവരുടെ പോലെ ഒക്കെ ഇരിക്കും. വന്നത് മൂന്ന് പെണ്ണ് ഒരാളുടെ കെട്ടിയാൻ മരിച്ചു. അപ്പൊ ഈ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു ഹോട്ടലോ വീടോ അങ്ങനെ ഒരു അതിജീവനത്തിന്റെ കഥയാണ് അമ്മച്ചി. അമ്മക്ക് ജീവിക്കാൻ മാത്രം. നോർത്ത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് പുറകില് SRM
തുടക്കത്തിൽ തൊട്ട് കിടക്കണാണ് അത് അവിടെ. ഇപ്പൊ ഇവരിങ്ങനെ വന്നുകൊണ്ടിട്ടാണ് അമ്മ ഇതിങ്ങനെ അമ്മച്ചിയുടെ വീട്, അമ്മച്ചിയുടെ വീട് അന്വേഷിച്ചാൽ എല്ലാരും പോണ, അല്ലാണ്ട് ഹോട്ടൽ അന്വേഷിച്ചല്ല, അമ്മച്ചിയുടെ വീട്. അപ്പൊ അമ്മച്ചിനെയും കാണണം, അമ്മച്ചിയുടെ വീടും കാണണം. 70 രൂപയ്ക്ക് കരിമീനും ചോറും ഒരു അത്ഭുതം തന്നെയാണ് അമ്മച്ചി. 70 രൂപ എനിക്കറിയില്ല, ആരും കൊടുക്കൂല. ഇപ്പൊ അവിടെ പോയി മോൻ ഒന്ന് ചെന്ന് മോൻ പോയിട്ട് 3 രൂപക്ക് മേടിക്കണ വെള്ളപ്പമാണ് 10 രൂപ കൊടുക്കണം. ഞാൻ അവിടെ പോയി മക്കളെ ഒരു ദിവസം എനിക്കൊരാൾക്ക് ജീവിക്കണം, എനിക്ക് ഒന്നും കൊണ്ട 20 കൊല്ലം അമ്മ ഇത് ഉണ്ടാക്കിയിട്ട് ഒന്നുമില്ല. ഇപ്പൊ 60,000 രൂപ അമ്മ കണ്ണ് ഓപ്പറേഷൻ ചെയ്തതിന് കടത്തിലിരിക്കണേ. പിന്നെ ഇതിൽ ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റൂല. എൻ്റെ ഒരു മകളെ കെട്ടിച്ച് ഈ വീടും ഇങ്ങനെയാക്കി, ഈ വീടും ഇങ്ങനെയാക്കി. പിന്നെ ഈ വീട് ഇങ്ങനെ ആക്കുമ്പോ ഈ ഹോസ്പിറ്റൽ സൂപ്പർ ഫുഡാണ്. ഞാനിവിടെ 2 മാസം ഞാനിവിടെ എറണാകുളത്ത് ഈ SRM റോഡിൽ വരാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ അടുത്തൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച്, അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ഭക്ഷണം കൊള്ളില്ല എന്ന് തന്നെയല്ല, അവിടെ നിന്ന് നമ്മൾ മേടിച്ചത് നമ്മൾ 2 ചെറിയൊരു മീൻ വറുത്തത് വരെ 50 രൂപ നിരക്കിൽ അവർ മേടിച്ചപ്പോൾ ഞാനിവിടെ യാദർശ്യമായിട്ട് കയറിയതാണ്. അമ്മച്ചിയുടെ ഫുഡ് മാത്രമല്ല എനിക്ക് പ്രധാനം, ഇവിടെ വരുമ്പോൾ അമ്മച്ചിയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകളും നമ്മളെ വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു ഫീലിങ്സും മാറിക്കിട്ടുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ഇവിടെ മുടക്കാണ്ട് ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് തുച്ഛമായ രീതിയിലുള്ള പൈസയിൽ മനസ്സും വയറും നിറച്ച് അമ്മച്ചിയുടെ സ്നേഹവും കൂടി കൂട്ടിയ ഭക്ഷണം ഞാൻ ഇവിടെ കഴിക്കുന്നത്. അപ്പോൾ ആ ഭക്ഷണം ഞാൻ കഴിച്ച് എൻ്റെ എന്തിൽ പറയുകയാണ്, ഇനിയുള്ള ആൾക്കാരും ഈ രുചി അറിയാൻ, അമ്മയുടെ സ്നേഹം എന്താണെന്നും ഭക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ SRM റോഡിലെ ഈ ഹോട്ടലിൽ ഒന്ന് വന്ന് ഒറ്റ പ്രാവശ്യം കഴിച്ചാൽ മതി, പിന്നെ നിങ്ങൾ ആരും വിളിക്കേണ്ടി വരില്ല. ഇവിടെ തീർച്ചയായിട്ടും പിന്നെ ബേസിക്കലി പാലക്കാടാണ് പക്ഷെ ഞാൻ പനമ്പള്ളി നാറിലാണ് വർക്ക് ചെയ്യുന്നത്. സൂപ്പർ. കാശൊക്കെ വളരെ ഇതാണ്, 40 രൂപയാണ് ഊണിനുള്ളത്. അത് എറണാകുളം പോലത്തെ സിറ്റിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ മീൻ വറുത്തതാണെന്നുണ്ടെങ്കിൽ, ചോറും മീൻ വറുത്തതാണെന്നുണ്ടെങ്കിൽ 70 രൂപയെ ആവുള്ളൂ. അതും കരിമീനും അങ്ങനത്തെ നല്ല ഇതാണുള്ളത്. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് സാധനം കരിമീൻ കഴിക്കാൻ പോകണം. അമ്മച്ചി മസാലയൊക്കെ അമ്മച്ചി തന്നെ ഉണ്ടാക്കിയ മസാല എന്നാ പറഞ്ഞത് അല്ലേ? അമ്മച്ചി അമ്മച്ചല്ലേ മസാലയൊക്കെ അരച്ച് പറഞ്ഞ കരിമീൻ. വേറെ എന്തൊക്കെ മീൻ അമ്മച്ചിയുള്ളത്? വറുത്തില്ല അല്ലേ? ആ വറുക്ക സമയം പിടിക്കുമോ? അതെയോ? അതും കൂടി ഒരു മീൻ വറക്കാം നമുക്ക്, എങ്ങനെ ഉണ്ട് നോക്കാം. ആ ഒരു മീനും കൂടി നമ്മൾ പണ്ടുണ്ട്. ഇപ്പം ഇതാണ് അമ്മച്ചിൻ്റെ കട, ഇതാണ് വിലയുടെ കാര്യങ്ങൾ. അതല്ല ആരും മറക്കരുത്, എറണാകുളം ഭാഗത്തൊക്കെ വരുമ്പോൾ എല്ലാവരും വരിക കഴിക്കാം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.